വെൽക്കം ടു ലിറ്റി സി. കേമോ ബ്രെത്വൈറ്റ് എന്നൊരു കരീബിയൻ പോയറ്റാണ് നെഗസ് എന്ന പോയം എഴുതിയിട്ടുള്ളത്. ദ വേർഡ് നെഗസ് മീൻസ് ടു റെയിൻ ഓർ എംപറർ. ഇതാണ് നെഗസ് എന്ന വേർഡിൻ്റെ അർത്ഥം. കേമോ ബ്രെത്വൈറ്റ് ബോൺ ഓൺ 11th May 1930 ആൻഡ് ഡൈഡ് ഓൺ 4th February 2020. കൊളോണിയൽ ലാംഗ്വേജിൻ്റെയും ലിറ്ററേച്ചറിനെതിരെയും അതുപോലെ അവരുടെ കൾച്ചറിനെതിരെയുമുള്ള ഒരു സ്ട്രഗിൾ എന്ന രീതിയിലാണ് കേമോ ബ്രെത്വൈറ്റ് നെഗസ് എന്ന പോയം എഴുതിയിട്ടുള്ളത്. കാരണം കൊളോണിയലിൻ്റെ റൂൾ വന്നതോടുകൂടി ആഫ്രിക്കയിലെ തനതായ ട്രഡീഷണൽ ആയിട്ടുള്ള കൾച്ചറും ലാംഗ്വേജിലും ലിറ്ററേച്ചറിലും ഒരുപാട് ക്ഷയം സംഭവിച്ചിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സ്ട്രഗിൾ ആണ് ഈ പോയം. അതുമാത്രമല്ല, ഈ പോയത്തിൻ്റെ ടോൺ എന്ന് പറയുന്നത് ഒരു ഷൗട്ടിംഗ് ആണ്. ദ പോയം ഈസ് എ കൈൻഡ് ഓഫ് ഷൗട്ടിംഗ് ഓഫ് എഗെയിൻസ്റ്റ് ദി കൊളോണിയലിസം. ഈ പോയം തുടങ്ങുന്നത് തന്നെ ഇറ്റ് ഈസ് നോട്ട് ഇറ്റ് ഈസ് നോട്ട് ഇറ്റ് ഈസ് നോട്ട് ഇനഫ് എന്നാണ് തുടങ്ങുന്നത്. ആ വരികളിലൂടെ പോയിൻ്റ് അദ്ദേഹത്തിന് ഡിസാറ്റിസ്ഫാക്ഷനും അതുപോലെ ദേഷ്യവുമാണ് കാണിക്കുന്നത്. നമുക്കറിയാം, വൈറ്റ് പീപ്പിൾസ് ആഫ്രിക്കയെ ഒരു സ്ലേവ് കൺട്രി ആയിട്ടാണ് കണ്ടിരുന്നത്. അതുമാത്രമല്ല, അവരുടെ കൊളോണിയൽ പവർ കാണിക്കുകയും ആഫ്രിക്കയുടെ തനതായ കൾച്ചറും ലിറ്ററേച്ചറും ഒക്കെ നശിപ്പിക്കുകയും അവരുടെ ലിറ്ററേച്ചറും കൾച്ചറും ലാംഗ്വേജും അവിടെ പ്രൊപ്പഗാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് വൈറ്റ് പീപ്പിൾസ് അവരുടെ കീഴിലുണ്ടായിട്ടുള്ള രാജ്യങ്ങളെ മൊത്തം എന്താക്കിയത്, ഫ്രീ ആക്കിയത്, ലിബറേറ്റ് ആക്കിയത്. പക്ഷേ ആഫ്രിക്കക്കാർ ഫ്രീ ആയെങ്കിൽ കൂടി ഒരിക്കലും അവരതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം ദ പോയിൻറ്റ് സേസ് ദാറ്റ് ദോ ദ കൊളോണിയൽ പവേഴ്സ് ഹാവ് ലിബറേറ്റഡ് ആഫ്രിക്ക, യെറ്റ് ദേ റൂൾ ദ തിങ്കിങ് ഓഫ് ആഫ്രിക്കൻസ് സൈക്കോളജിക്കലി. എന്ന് വെച്ചാൽ, കൊളോണിയൽ റൂളിൽ നിന്നും ആഫ്രിക്കക്കാർ ഫ്രീ ആയെങ്കിൽ കൂടി മെൻ്റലി അവരിപ്പോഴും വൈറ്റ് പീപ്പിൾസിൻ്റെ സ്ലേവ്സ് ആണ്. എന്ന് വെച്ചാൽ, വൈറ്റ് പീപ്പിൾസ് അവരുടേതായിട്ടുള്ള കൾച്ചർ ആഫ്രിക്കക്കാരുടെ ഇടയിൽ സ്പ്രെഡ് ചെയ്തതോടുകൂടി അവിടെ ആഫ്രിക്കയ്ക്ക് ഉണ്ടായിരുന്നുള്ള ഒരു തനതായ കൾച്ചർ നഷ്ടപ്പെട്ടു. മാത്രമല്ല, അവരുടെ സംസ്കാരത്തിലും ലിറ്ററേച്ചറിലും ലാംഗ്വേജിലും കൊളോണിയലിസത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും കാണപ്പെട്ടു. കൊളോണിയൽ ലാംഗ്വേജിനെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ നമ്മുടെ പോയിറ്റ് എതിർക്കുന്നുണ്ട് എങ്കിൽ കൂടി അദ്ദേഹം ഈ പോയം എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷിലാണ്. അതിന് കാരണം, ഇംഗ്ലീഷ് പീപ്പിൾസിനെ അല്ലെങ്കിൽ വൈറ്റ് പീപ്പിൾസിനെ കോളനൈസേഴ്സിനെ എതിർക്കണമെങ്കിൽ, അവരെ എതിർത്ത് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്യാവശ്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് അദ്ദേഹം ഇംഗ്ലീഷിൽ തന്നെ ഈ പോയം എഴുതിയിട്ടുള്ളത്. ഹിയർ ദ പോയറ്റ് യൂസസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആസ് എ വെപ്പൺ എഗെയിൻസ്റ്റ് കൊളോണിയൽ റൂൾ. ദെൻ ദിസ് പോം ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ്. രണ്ട് പാർട്ടായിട്ടാണ് ഈ പോയം ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇൻ ദ ഫസ്റ്റ് പാർട്ട് ദ പോയറ്റ് സ്ട്രെസ്സസ് ഓൺ ദി ഫാക്ട് ദാറ്റ് ജസ്റ്റ് ബീയിങ് ഫിസിക്കലി ഫ്രീ ഫ്രം കൊളോണിയൽ പവേഴ്സ് ഈസ് നോട്ട് ഇനഫ് ആസ് ദേ വാണ്ട് സൈക്കോളജിക്കൽ ഫ്രീഡം ആസ് വെൽ. ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് കൊളോണിയൽ പവറിൽ നിന്ന് അവർക്ക് ഫിസിക്കലി ഫ്രീഡം ലഭിച്ചു, പക്ഷേ അതിൽ പോയിട്ട് സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ ആഫ്രിക്കൻ നേറ്റീവ് സാറ്റിസ്ഫൈഡ് അല്ല. അവർക്ക് വേണ്ടത് സൈക്കോളജിക്കൽ ഫ്രീഡം ആണ്. രണ്ടാമത്തെ പാർട്ടിൽ, ഇൻ ദ സെക്കൻഡ് പാർട്ട് ദ പോയറ്റ് റിവോൾട്സ് എഗെയിൻസ്റ്റ് ദ കൊളോണിയലിസം ആൻഡ് ഡിമാൻഡ്സ് ഹിസ് ലാംഗ്വേജ് സോ ദാറ്റ് ഹി മേ ക്രിയേറ്റ് എ വേൾഡ് ഓഫ് ഹിസ് ഓൺ. സെക്കൻഡ് പാർട്ട് കൊളോണിയലിസത്തിന് എതിരായിട്ടുള്ള ഒരു റിവോൾട്ടായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം നഷ്ടപ്പെട്ടു പോയ തൻ്റെ കൾച്ചറും ലാംഗ്വേജും തിരിച്ചു ചോദിക്കുകയും അതിലൂടെ ആഫ്രിക്കയ്ക്ക് അനുയോജ്യമായ, അവരുടെ കൾച്ചറിന് അനുയോജ്യമായ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്ന് പോയറ്റ് വാദിക്കുന്നു. ദ പോയറ്റ് സേസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു ബി ഫ്രീ ഫ്രം ദി കൊളോണിയലിസം ആൻഡ് ഫ്രം ദ റൂൾ ഓഫ് കൊളോണിയൽ പവർ. അവർക്ക് കൊളോണിയൽ പവറിൽ നിന്നും കൊളോണിയലിസത്തിൽ നിന്നും ഫ്രീ ആയി എങ്കിൽ കൂടി അതിൽ അവർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ഇനഫ്, അതൊരിക്കലും മതിയാവില്ല എന്നാണ് പറയുന്നത്. അവർക്ക് വേണ്ടത് ഫിസിക്കലി ഫ്രീഡം അല്ല, മെൻ്റലി അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫ്രീഡമാണ് വേണ്ടത്.
ആ ഫസ്റ്റത്തെ സ്റ്റാൻസയിൽ കൊടുത്തിട്ടുള്ള റെഡ് വൈറ്റ് ബ്ലൂ ഓഫ് ദ ഡ്രാഗൺ എന്ന് പറയുന്നത്, ആ റെഡ് വൈറ്റ് ആൻഡ് ബ്ലൂ എന്ന് ഉദ്ദേശിക്കുന്നത് വൈറ്റ് പീപ്പിളിനെ അല്ലെങ്കിൽ കൊളോണിയലിസത്തെയാണ്. കാരണം കൊളോണിയൽ പവേഴ്സ് എന്ന് പറയുന്നത് ബ്രിട്ടൻ, അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങളാണ്. അപ്പോൾ അവരുടെ ഫ്ലാഗിൽ വരുന്ന കളേഴ്സാണ് റെഡ് വൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈൻസ് കൊളോണിയൽ പവേഴ്സിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അതുപോലെ ഓഫ് ദ ഡ്രാഗ് ഓഫ് ദി ഡ്രാഗൺ, അതും കൊളോണിയൽ പവറിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. പിന്നീട് പോയിട്ട് പറയുന്നു, ആഫ്രിക്കയിലുള്ള ആളുകൾ മലേറിയ പോലുള്ള വലിയ അസുഖങ്ങളിൽ നിന്നും ഒരുപാട് ഡിസാസ്റ്റേഴ്സിൽ നിന്നും ഫിസിക്കലി ഫ്രീ ആയി. പക്ഷേ അതൊന്നും, അങ്ങനെയുള്ള ഫിസിക്കൽ ഫ്രീഡത്തിൽ ഒരിക്കലും അവർ സാറ്റിസ്ഫൈഡ് അല്ല. അതൊന്നും അവർക്ക് മതിയാവില്ല. അവരുടെ മനസ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സൈക്കോളജിക്കൽ ഫ്രീഡം അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അനിവാര്യമാണ് എന്നാണ് നെക്സ്റ്റ് സ്റ്റാൻസയിൽ പോയിട്ട് പറയുന്നത്. അവിടെ ആഫ്രിക്കയിൽ വൈറ്റ് പീപ്പിൾസ് കൊണ്ടുവന്നിട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. കാരണം വൈറ്റ് പീപ്പിൾസ് വന്നതോടുകൂടി ആഫ്രിക്ക എന്ന രാജ്യം കുറച്ചുകൂടി മെറ്റീരിയലൈസ്ഡ് ആയി. അവിടെ ഫ്രൂട്ട് കമ്പനീസും അതുപോലെ ടെക്നിക്കലി ആരോഗ്യപരമായിട്ട് മെഡിക്കൽ രംഗത്ത് അതുപോലെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. രാജ്യം കുറച്ചുകൂടി മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ അവർ കൊണ്ടുവന്നെങ്കിൽ കൂടി അത് പുറമേയുള്ള ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ഗുഡ് അപ്പിയറൻസ് മാത്രമാണത്. അവർ ഫ്രീ ആയി, അവരെ കൊളോണിയൽ പവറിൽ നിന്ന് ഫ്രീ ആക്കി എന്നതിന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ള വെറും ഒരു പ്രവൃത്തികൾ മാത്രമായിരുന്നു അത്. ആ സ്റ്റാൻസയിൽ പറഞ്ഞിട്ടുള്ള ജാപ്പ് ഓഫ് ദ ജാപ്പ് ഓഫ് ദ ജാപ്പനീസ് കൺസ്ട്രക്റ്റഡ് യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി, ആ ലൈൻസ് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫാക്ടറികളും ഫ്രൂട്ട് കമ്പനികളൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ആ ലൈനിനൊരു പ്രത്യേകതയുണ്ട്. ജാപ്പ് ഓഫ് ദി ജാപ്പ് ഓഫ് ദി ജാപ്പ് ജാപ്പാനീസ്, അത് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ റിതം ഓഫ് ദി ഫോക്ക് ലിറ്ററേച്ചർ. ആഫ്രിക്കയുടെ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഫോക്ക് ലിറ്ററേച്ചറാണ്. അതുമാത്രമല്ല ഓറൽ ലിറ്ററേച്ചറിനാണ് അവർ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഈണവും താളവും അതുപോലെ ഒരു റിതം ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പോയിട്ട് ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടി ആഫ്രിക്കൻ ട്രഡീഷണൽ അല്ലെങ്കിൽ ഫോക്ക് ലിറ്ററേച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതാണ് ആ ജാപ്പ് ഓഫ് ദി ജാപ്പ് ഓഫ് ദി ജാപ്പനീസ് എന്നുള്ളൊരു ലൈൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഒരു പ്രത്യേക ഒരു താളത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ആൻസറിൽ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു ബി ഏബിൾ ടു ഫ്ലൈ ടു മിയാമി സ്ട്രക്ചർ സ്കൈ സ്ക്രാപ്പേഴ്സ് എക്സവേറ്റ് ദ മൂൺ സീഷോർ സാൻസ് ടു ബിൽ ഹോട്ടൽസ്. ഈ ലൈൻസിലും മേലെ പറഞ്ഞ പോലെയുള്ള ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് കൊളോണിയൽ പീപ്പിൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്കൈ സ്ക്രാപ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളുണ്ടല്ലോ, അതിനാണ് പറയുന്നത്. അങ്ങനെയുള്ള വലിയ ഡെവലപ്മെൻറ്റ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൂടി നമ്മുടെ ആഫ്രിക്കക്കാരൊരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. അവർക്ക് വേണ്ടത് അങ്ങനെയുള്ള ആർഭാടങ്ങളും അതുപോലെ ലക്ഷ്വറി ലൈഫുമല്ല, അവർക്ക് വേണ്ടത് അവരുടെ ട്രഡീഷനാണ്. പിന്നത്തെ സ്റ്റാൻസയിൽ നമ്മുടെ പോയറ്റ് ജീസസ് ക്രൈസ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. കാരണം ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് കോളനൈസേഴ്സിൻ്റെ ഗോഡാണ്, അതായത് ക്രിസ്ത്യൻ ഗോഡാണ്. കോളനൈസേഴ്സിൻ്റെ റിലീജിയനാണ് ക്രിസ്ത്യൻ. അതുമാത്രമല്ല, അവരുടെ അതായത് ആഫ്രിക്കൻസിൻ്റെ തനതായ കൾച്ചറിൽ നിന്നും മിത്തിൽ നിന്നും ഫോക്ക്ലോറിൽ നിന്നൊന്നും അവരെ ഒരിക്കലും വേർപിരിക്കാൻ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. മാത്രമല്ല ജീസസ് ക്രൈസ്റ്റിനോട് കുറേ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, അതിലൊന്നും അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ ജീസസ് ക്രൈസ്റ്റ് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു മീനിങ് ഉണ്ടാവാം, അതായത് കോളനൈസേഴ്സ് പോകുന്നിടത്തൊക്കെ അവരുടെ റിലീജിയൻ പ്രചരിപ്പിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ മതം പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ളൊരു സ്ട്രഗിളായിട്ട് കൂടി നമുക്ക് ഈ ലൈൻസിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുമ്പോൾ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിനെ പറ്റിയാണ് പറയുന്നത്. ഐ മസ്റ്റ് ബി ഗിവൻ വേർഡ്സ് ടു ഷെയ്പ്പ് മൈ നെയിം ടു ദ സിലബിൾസ് ഓഫ് ട്രീസ്. ഐ മസ്റ്റ് ബി ഗിവൻ വേർഡ്സ് ടു റീഫാഷൻ ഫ്യൂച്ചേഴ്സ് ലൈക്ക് എ ഹീലേഴ്സ് ഹാൻഡ്.
ഇവിടെ ഉദ്ദേശിക്കുന്നത് പോയറ്റിൻ്റെ അല്ലെങ്കിൽ ആഫ്രിക്കയുടെ തനതായിട്ടുള്ള ലാംഗ്വേജ് തിരിച്ചു തരികയാണെങ്കിൽ, തിരിച്ച് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൊളോണിയലിസം കാരണം ആഫ്രിക്കയ്ക്കുണ്ടായിട്ടുള്ള മുറിവുകളെയെല്ലാം ഹീൽ ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ആ സ്റ്റാൻസയിൽ പറഞ്ഞിട്ടുള്ള ട്രീസ് എന്ന വേർഡ്, അത് സിംബലൈസ് ചെയ്യുന്നത് ആഫ്രിക്കൻസ് റിലേഷൻഷിപ്പ് ടുവാർഡ്സ് നേച്ചർ നേച്ചർ എന്നാണ്. അതായത് ആഫ്രിക്ക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് ക്ലോസ്ലി റിലേറ്റഡ് ടു നേച്ചർ, പ്രകൃതിയോട് ഏറ്റവും കൂടുതൽ ഇണങ്ങി നിൽക്കുന്ന ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജാണ് ആഫ്രിക്കൻസിൻ്റെ. അതുമാത്രമല്ല, കോളനൈസേഴ്സ് അവിടെ വരുത്തി വെച്ചിട്ടുള്ള നാശം, അതായത് അവരുടെ കൾച്ചറിലും അവരുടെ ലാംഗ്വേജിലും ലിറ്ററേച്ചറിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മുറിവുകൾ, അത് മാറ്റാൻ വേണ്ടി അവർക്ക് അവരുടെ ദയറോൺ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ സ്വന്തം കൾച്ചർ എന്താണ് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ത്രൂ ദിസ് ലാംഗ്വേജ് ഹി വിൽ ക്രിയേറ്റ് ദ വേൾഡ്, ദ എൻവയോൺമെൻറ്റ്, ദ ഹെവൻ, ദ ഗോഡ്സ്, ദ ഓഷ്യൻ ആൻഡ് ലാൻഡ്. Thus, he wants to recreate the traditional world of the past which was destructed by colonists. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലാംഗ്വേജ്, അത് അദ്ദേഹത്തിൻ്റെ തനതായിട്ടുള്ള ലാംഗ്വേജ് കിട്ടിക്കഴിഞ്ഞാൽ കോളനൈസേഴ്സ് കോളനിസ്റ്റേഴ്സ് നശിപ്പിച്ച അവരുടെ കൾച്ചറും അവരുടെ സ്വന്തം ഐഡൻറ്റിറ്റിയും തിരിച്ചു കൊണ്ടുവരാനും പുതിയൊരു നല്ല രാജ്യത്തെ അല്ലെങ്കിൽ പുതിയൊരു നല്ല ലോകത്തെ വാർത്തെടുക്കാൻ കഴിയുമെന്നാണ് പോയിട്ട് പറയുന്നത്. കാരണം നമുക്കറിയാം വൈറ്റ് പീപ്പിൾസിൻ്റെ ഡെവലപ്മെൻ്റ് ഒരു തരത്തിൽ എല്ലാവർക്കും നല്ലതാണെങ്കിൽ കൂടി മറ്റൊരു വിധത്തിൽ അത് പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലാണ്, നമ്മുടെ കൾച്ചറിനെ ട്രഡീഷണൽ ആയിട്ടുള്ള കൾച്ചറിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. പക്ഷേ ആ പഴയ കൾച്ചറും ട്രഡീഷനും ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രകൃതിക്കും അതുപോലെ പ്രകൃതിയുടെ മക്കൾക്കും ഉണ്ടായിട്ടുള്ള മുറിവുകളും നാശങ്ങളും നികത്താൻ കഴിയുമെന്നാണ് പോയിട്ട് പറയണത്. സെക്കൻഡ് പാർട്ടിൻ്റെ ലാസ്റ്റ് ലൈൻസിൽ പറയുന്നത് The poet again says that it is not enough to be semi-colony. അതായത് semi-colony എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻകംപ്ലീറ്റ് ഫ്രീഡം ആണ്. നേരത്തെ പറഞ്ഞു അവർക്ക് ഫിസിക്കലി ഫ്രീഡം ലഭിച്ചിട്ടുള്ളൂ, ഫിസിക്കൽ ഫ്രീഡം ലഭിച്ചിട്ടുള്ളൂ, പക്ഷേ സൈക്കോളജിക്കൽ ഫ്രീഡം കൂടി ലഭിച്ചാലേ അതെന്താവുള്ളൂ, കംപ്ലീറ്റ് ഫ്രീഡം അല്ലെങ്കിൽ കംപ്ലീറ്റ് ലിബറേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സെമി കോളനിയാണ്, അവർക്ക് സൈക്കോളജിക്കൽ അല്ല ഫിസിക്കലി അവർക്ക് ഫ്രീഡം ലഭിച്ചെങ്കിൽ കൂടി സൈക്കോളജിക്കലി അവരിപ്പോഴും എന്താണ് കോളനികളായിട്ട് അല്ലെങ്കിൽ വൈറ്റ് പീപ്പിൾസിൻ്റെ സ്ലേവ് ആയിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. പക്ഷെ അത് പറ്റില്ല, അത് കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഫ്രീഡം ലഭിച്ച ഒരു സെമി കോളനി ആയിട്ട് നിൽക്കാൻ ഒരിക്കലും അവർക്ക് സാധിക്കില്ല. ആൻഡ് ഹി വാണ്ട്സ് ടു വേർഡ്സ് ത്രൂ which he would blind the god of colonist and bring his own god instead. അതായത് അവരുടെ തനതായിട്ടുള്ള ലാംഗ്വേജിലൂടെയും കൾച്ചറിലൂടെയും അവരുടെ സ്വന്തം ഗോഡിനെ, ആഫ്രിക്കൻസിൻ്റെ സ്വന്തം ഗോഡിനെ തിരിച്ചു കൊണ്ടുവരികയും കോളനിസ്റ്റിൻ്റെ ഗോഡിനെ ബ്ലൈൻഡ് ആക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത്രയുമാണ് നെഗസ് എന്ന പോയത്തിൻ്റെ സമ്മറി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ. നോട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഓക്കെ, താങ്ക് യു.